ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നാം പറഞ്ഞു വന്നത് മസ്തരാമജിയും ഒരു പണ്ഡിതനും തമ്മിലുള്ള വാദം സമ്മേളന സ്ഥലത്ത് കഴിഞ്ഞ് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് സ്വാമിജി പറഞ്ഞ വാക്കുകളെയാണ് നാം കാണുന്നത് ഒരു വിരാഗിയായ സന്യാസിയും രാഗിയായ ഒരു പണ്ഡിതനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ധനത്തെ ഒന്നുമല്ലെന്ന് ധരിക്കുന്നു രാഗി ധനത്തെ എല്ലാം ഇന്ന് കണക്കാക്കുന്നു മാതാപിതാക്കളെയെല്ലാം ഉപേക്ഷിച്ച് വ്യാവൃത്തിക്ക് ശ്രമിക്കുന്നതിൻ്റെയും കൂടി ആവശ്യമില്ല സാക്ഷാത് പരമ്പരയിൽ അച്ഛനമ്മമാരാകുന്നതിന് ആയിരങ്ങളെത്തുന്നു നോട്ടിൽ ശബ്ദസ്പർശാദികളില്ലെന്ന് പറയുന്നതിനർത്ഥം ധനത്തെ അവർ കടലാസ് കഷ്ണമായി കാണുന്നു എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ധനത്തിലധികം മഹിമ കരുതുന്നില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ സ്വർണത്തെയും മണ്ണിനെയും സമമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂർവാചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാമായണാദികളിലും കാണാം ഔപലക്ഷണികമായ നോട്ടും കടലാസുമെന്നതിലധികം സമീപ ദൃഷ്ടാന്തമായ ഈ ഔപലക്ഷണികമായ വചനമാണ് ദൃഷ്ടാന്തം ഔപലക്ഷണികമാണ് അതുകൊണ്ടിതിനെ വൈരാഗ്യവാന്മാരുടെ സാഹിതീയ എന്ന് മാനിക്കണം സമലോഷ്ടാത്മ കഞ്ചനഹ എന്നിങ്ങനെ ഭഗവാനും പ്രയോഗിച്ചിട്ടുണ്ട് മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ മണ്ണും സ്വർണവും എങ്ങനെയാണ് ഒന്നാവുന്നത് എന്ന തർക്കത്തിനിടമില്ല അതിനവയുടെ വില നിലവാരമൊന്നും വലിച്ചിഴച്ചിട്ട് കാര്യമില്ല ഇനി ഇവിടെ സമദർശനം എന്ന അർത്ഥം മാത്രമാണുള്ളത് ഇവിടെ കടലാസ് ഏവം നോട്ട് രണ്ടും സമമായി കാണുക ഇനി പണ്ഡിതൻ പറയുന്നത് നോട്ട് കൊണ്ടൊരു ലോകമെല്ലാം ലഭ്യമാണെന്നാണ് നോട്ടിലെല്ലാം നിറഞ്ഞിരിക്കുന്നുവെന്നാണ് അതും സംസാരദൃഷ്ടിയിൽ ശരിയാണ് അതും രഹസ്യപൂർണ്ണമാണ്

സ ഉമാം ലോക യർ സജ പണ്ഡിത ആരുടെ അടുത്ത് ധനമുണ്ട് അവന് മിത്രങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യമില്ല പണം കയ്യിലുണ്ടോ എവിടെ നിന്നും മിത്രങ്ങളോടി വരും ഒരു ദാരിദ്ര്യവും മിത്രങ്ങളുടെ കാര്യത്തിൽ പണക്കാരനില്ല അവൻ അനേകമനേകം മിത്രങ്ങളുണ്ടാവും ഒരു പരിചയവുമില്ലാത്തവരും പരിചയം പറഞ്ഞെത്തും വളരെ നീട്ടിപ്പിടിച്ച് സകല ബന്ധവും പറഞ്ഞ് എത്തും ആരുടെ അടുത്ത് പണമുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ ഉണ്ടാവും ഒരുവൻ പറയുക അവൻ ബിർല കുടുംബത്തിൽ നിന്നാണ് ഖനശ്യാം ദാസ് ജിയുടെ അടുത്ത് എനിക്ക് ബന്ധമുണ്ട് എന്തു ബന്ധം വലിയ വലിയ പണക്കാരുമായി ബന്ധമുണ്ടെന്ന് പറയാൻ എത്രയോ ദൂരം വരെ ആളുകൾ പറഞ്ഞ് നീട്ടിപ്പിടിച്ച് വളച്ചു പൊളച്ച് കൊണ്ടുവന്ന് ഒപ്പിക്കുന്നു മറിച്ച് പണമില്ലാത്ത സ്വന്തം അച്ഛനെയോ അമ്മയെയോ പോലും അംഗീകരിക്കാൻ വിഷം രാപ്പകൽ കഷ്ടപ്പെട്ടു രാവും പകലും അധ്വാനിച്ചു വളർന്നു എറണാകുളത്തിനടുത്ത് പറവൂർ പ്രദേശത്ത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവിടെ താമസവുമായി നല്ലപോലെ അധ്വാനിച്ച് പിള്ളേരെ വളർത്തി ഒന്നോ രണ്ടോ അല്ല എട്ട് പിള്ളേരെ ഭാസ്കരൻ നായർ അവസാനം പെരുവഴിയിലായി ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്ത് നിത്യനിരന്തരമായി ബന്ധങ്ങൾ പണത്തിന് അനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ല അതുകൊണ്ട് പണമുണ്ടായാൽ പരിചയക്കാരേറും പണമുള്ള സ്ഥാപനങ്ങൾക്ക് അരു നിൽക്കാൻ ആളുകൾ ഓടിക്കൂടും തങ്ങളുടെ കയ്യിലുള്ളതും കൂടി ആ കടലിലേക്ക് ഒഴുക്കി വിടുവാൻ താൽപ്പര്യം കൂടും മലമുകളിൽ വീഴുന്ന വെള്ളം മലയെയും പരിസരങ്ങളെയും ഫലഭൂയിഷ്ടമാക്കുന്നതിനല്ല ശ്രമിക്കുക എത്രയും വേഗം കടലിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുക ലോകത്തിൻ്റെ ഈ നീതി പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല ഏത് ദരിദ്രനും താനുണ്ടാക്കിയ ധനം പോലും വലിയൊരു ധനശേഖരമുള്ളവൻ്റെ പണത്തിൽ ലയിപ്പിച്ചതിൻ്റെ ഭാഗമാകാൻ ഭാവാത്മകമായി അതിൻ്റെ ഭാഗമാകാൻ വിപ്ലവങ്ങളും പ്രസ്ഥാനങ്ങളും ബോധവൽക്കരണങ്ങളും ലോകത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ തങ്ങളാണ് സത്യം പറയുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് മുതലാളിത്വത്തിനും പൗരോഹിത്യത്തിനുമൊക്കെ എതിരായി ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് പണമില്ലാത്ത കാലങ്ങളിൽ അത്തരം പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു രൂപ ചെലവാക്കാൻ അവിടെ തൻ്റെ അധ്വാനവും കൂടി ചെലവഴിക്കുവാൻ പാവപ്പെട്ടവർ പോലും തല തയ്യാറാവില്ല എന്നത് സത്യമാണ് കൂടുതൽ കൂടുതൽ ധനമുള്ളിടത്ത് ചെന്ന് തൻ്റെതും കൂടി അതിൽ അതിലർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി നിൽക്കുവാൻ മനസ്സിനുള്ള ചോദന അറിയാതെയും പഠിക്കാതെയും ആ വൈകാരികതയെ മനസ്സിലാക്കാതെയുമാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടന്നിട്ടുള്ളത് ഏത് വിധേനയും അത്തരം പ്രസ്ഥാനങ്ങൾ ധനമുള്ളവൻ്റെ കൈകളിൽ പെടുമ്പോൾ അവയിലേക്കും ധനത്തിൻ്റെ ഒഴുക്കുണ്ടാകുന്നു നീതിശാസ്ത്രങ്ങൾ മാറി നിൽക്കുന്നു ബന്ധങ്ങളുടെ ഈടുവയ്പ്പുകൾ പണത്തോട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല പണമുണ്ടാകുമ്പോൾ ബന്ധുക്കൾ ധാരാളമുണ്ടാവും ഒരുവൻ പറയുക ദരിദ്രനാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പണവുള്ളവനുമായുള്ള ബന്ധമുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ബിർളയുടെ കുടുംബത്തിലാണ് താൻ ജനിച്ചത് ഖനശ്യാം ദാസ് ജിയുടെ അടുത്തെനിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മായിയുടെ സഹോദരൻ്റെ ഭാര്യയുടെ അമ്മാവനാണ് അദ്ദേഹം അദ്ദേഹമെന്നും മറ്റും നീട്ടിപ്പരത്തി പറയും പൈസ ഇല്ലെങ്കിൽ സ്വന്തം സഹോദരൻ പോലും സഹോദരൻ അല്ലെന്ന് പറയും അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുന്നതാണ് അത്തരക്കാരുടെ പരിചയം ആരുടെ കയ്യിൽ ധനമുണ്ട് അയാളാണ് പുരുഷൻ പഴയ കാര്യമാണ് ഒരാൾ സമ്പന്നനാണെങ്കിൽ അയാൾ പണ്ഡിതനുമാണ് യസ് യാർത്ഥ സജ പണ്ഡിത സമ്പന്നനാണോ പണ്ഡിതനാണ് ഉന്നതരായ ആളുകൾ പണ്ഡിതന്മാർ പഠിപ്പുള്ളവർ എഴുതിയത് പലതും അവർക്കാവശ്യമുള്ളത് കൊടുത്ത് സ്വന്തമാക്കി സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും വരെ ചെയ്യാം വലിയ വലിയ മഹാത്മാക്കൾ മാസങ്ങളോളം പ്രവചനം നടത്തിയാലും പത്രങ്ങളിലും വാർത്തകളിലും സ്ഥാനം പിടിക്കാറില്ല സമ്പന്നനായ ഒരു സേട്ട് ഒരു മന്ത്രി ഒരു നേതാവൊക്കെ അത്തരം സ്ഥലങ്ങളിലേക്കൊന്ന് കിട്ടിയാൽ വാർത്തയായി പത്രങ്ങൾ ഓടിയെത്തുകയായി അറിവിനെ ആവോളം തമസ്കരിക്കുകയും ധനത്തിൻ്റെ മഹാത്മ്യത്തെ ആവോളം പ്രചരിപ്പിക്കുകയും നിങ്ങളുടെ അറിവല്ല വേണ്ടത് ധനമാണ് പ്രധാനമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മഹാത്മാക്കളുടെ ഭാഷണവും മറ്റും വാർത്തയാകുന്നതിന് വേണ്ടിയാണ് വലിയ വലിയ ആഘോഷങ്ങളോടെ ആഡംബരങ്ങളോടെ ആഡംബരങ്ങളോടൊപ്പവും ഉന്നതരായ ധനവാന്മാരോടൊപ്പവും ഒക്കെ ചേർത്ത് വച്ച് അത്തരം രംഗങ്ങളെ കൊണ്ടുപോകാനൊരുങ്ങുന്നത് യുദ്ധകണ്ഡത്തിൽ ലക്ഷ്മണൻ പറയുന്നത് വാൽമീകി എഴുതിയിട്ടുണ്ട് വാൽമീകി വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട് എല്ലാവരിലും മേലെ ഇന്ദ്രജിത് മേഘനാഥൻ്റെ പേരാണ് അയാൽ ഭാരിച്ച പരാക്രമമാണ് കാഴ്ചവെച്ചത് ലക്ഷ്മണനെ അദ്ദേഹം മൂർച്ഛിതനാക്കി ഒരു യാമത്തിനുള്ളിൽ സഞ്ജീവനി കൊണ്ടുവന്നില്ലെങ്കിൽ ലക്ഷ്മണൻ ജീവിക്കുമായിരുന്നില്ല എന്നാൽ വീരഹനുമാൻ സഞ്ജീവനി കൊണ്ടുവന്ന് രക്ഷിച്ചു ഇത് കഴിഞ്ഞ് മേഘനാഥൻ മായായുദ്ധം തുടങ്ങി രാമലക്ഷ്മണന്മാർ നിൽക്കുകയായിരുന്നു ഇന്ദ്രജിത്തുമായി കണ്ടു ഇന്ദ്രജിത്ത് മായാമീയായ സീതയെ ഉണ്ടാക്കി കേശത്തിൽ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്നു എന്നിട്ട് പറയാൻ തുടങ്ങി സ്വയം വീരന്മാരെന്ന് നടിക്കുന്ന ഭീരുക്കളെ ഏതൊരു സീത കാരണമാണോ ഞങ്ങളുടെ വലിയ വലിയ വീരന്മാർ ചരമഗതിയെ പ്രാപിച്ചത് അതിന് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നു ഈ സീതയുടെ കഴുത്ത് ഛേദിച്ച് ഞാൻ തുണ്ടം തുണ്ടവാക്കും ആർക്കാണ് ധൈര്യമുള്ളത് വരുവിൻ രക്ഷിക്കുവിൻ രാമൻ ഹാഹാകാരം ചെയ്ത് നിലകൊണ്ടു ഇതിനിടയിൽ ഇന്ദ്രജിത്ത് സീതയെ കഷ്ണം കഷ്ണമാക്കി തലയും ഉടലും വേർപെടുത്തി രക്തം പ്രവഹിച്ചു ഈ ദൃശ്യം കണ്ട് രാമൻ മോഹിച്ചു വീണു അർദ്ധചേതനയിൽ വിലപിച്ചു അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന ഒരു ഭാഗമുണ്ട് ഹർഷ കാമർക്രോധശമോദമ അർാദേദി പ്രവർത്തന്മശ്ചദർഭർമ്മക്രോധശമോദമ സർവാണി പ്രവർത്തന്തേ നരാധിപ ലക്ഷ്മണം പറയുന്നത് ഹേ രാജാവേ അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങ് പൂർണ്ണമായും ചതിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് പിതൃവചനത്തിൻ്റെ പാലനത്തിനായി സത്യത്തിൽ ചലിക്കുന്നതിനുള്ള ആദർശത്തിൽ മുഴുകി ധർമ്മവാനാകാൻ വെമ്പൽ കൊണ്ടിറങ്ങി പുറപ്പെട്ടു അതിൻ്റെ പരിണാമമാണിത് മനുഷ്യന് ധനമുള്ളപ്പോഴാണ് ഹർഷമുണ്ടാകുന്നത് ധനമില്ലാതെ ജീവിതത്തിൽ എന്ത് ഹർഷമാണുള്ളത് ഇന്ന് ഏതാണ്ട് പതിനാല് വർഷം തികയുകയാണ് അതിനിടയിൽ എന്ത് ഹർഷമുണ്ടായി അങ്ങയ്ക്ക് പ്രാകൃത ദൃശ്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ ക്ഷണിക ഹർഷമുണ്ടാകാം ദണ്ഡകാരുണ്യത്തിലും മറ്റു വനങ്ങളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതി കണ്ട് അങ്ങ് സന്തോഷിച്ചിരിക്കാം അല്പനേരത്തേക്ക് അത് ക്ഷണിക ക്ഷണികഹർഷമാണ് എന്നാൽ ക്ഷണത്തിൽ അത് ക്ഷണത്തിലത് ദുഃഖപര്യവസായിയായിത്തീരുന്നു കാമഹ പുത്രകാമനയോ മഹത്വകാമനയോ ആവട്ടെ ധനമുണ്ടെങ്കിലാണ് സംഭാവ്യമാവുന്നത് ധനമില്ലെങ്കിൽ ഒരു കാമനയ്ക്കും പ്രസക്തിയും ഹർഷവും ഉണ്ടാവില്ല പതിനാല് വർഷത്തെ വനവാസത്തിന് ഇടയിൽ രാമൻ ഒരു ഉണ്ടായില്ല താമസവേഷം ധരിച്ച് ഉദാസിയായതിൻ്റെ പരിണാമം ഇതാണ് എന്നാൽ അലക്ഷ്മി തന്നെ അതിൽ മൂലമാണ് ലക്ഷ്മി ഇല്ലാത്തതുകൊണ്ടാണ് ധനമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ദർപ്പശ്ച ദർപ്പവും ഒരു ഭാവമാണ് മനുഷ്യന് ഗർവുണ്ട് അതിനെ ജയിക്കാൻ ജയിക്കുന്നതിന് പലവിധ നിർദ്ദേശങ്ങളും ശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് ലക്ഷ്മി ഇല്ലെങ്കിൽ ഗർവം സ്വയമേവ നഷ്ടമാകുന്നു കൊണ്ടാണ് താൻ ഉണ്ടെന്ന് അറിയിക്കുന്നതെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മറ്റുള്ളവരുടെ അടുത്ത് തൻ്റെ മഹത്വം കാണിക്കുന്നത് ഗർവാണ് എന്നാൽ സ്വയം തന്നെ കാണുന്നില്ലെങ്കിൽ മഹത്വം എന്ത് കാണിക്കാനാണ് നമസ്തുഭ്യം സിദ്ധോഹം ത്വ്രസാദ അഹം പശ്യാമി സകലം നമം പശ്യതി കശന ഭോ ദാരിദ്ര്യനമസ്തുഭ്യം സിദ്ധോഹം ത്വത്പ്രസാദ അഹം പശ്യാമി സകലം നമം പശ്യതി കശന ഒരു സഹൃദയൻ പറയുന്നതാണ് ഹേ ദാരിദ്ര്യദേവതേ അല്ലയോ ദാരിദ്ര്യമാകുന്ന ദേവതേ അവിടത്തേക്ക് എൻ്റെ പ്രണാമം നീ കാരണമാണ് ഞാൻ സിദ്ധനായത് ഈ ലോകത്തെ മുഴുവൻ ഞാൻ നോക്കിക്കാണുന്നു ആരെങ്കിലും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല ഞാൻ അദൃശ്യനായി അല്ലയോ രാജൻ നമ്മുടെ ഗർവം മുഴുവൻ നഷ്ടമായിരിക്കുന്നു എന്നൊരു സഹൃദയൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഗർവം ധനം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് സത്യസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ധനത്തെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഈശ്വവാസ്യ ഉപനിഷത്തിൻ്റെ ചർച്ചയിൽ ധനമാണ് ലോകമെല്ലാമെന്നും ധനമല്ല ധർമ്മമാണ് കാര്യമെന്നും പറയുന്ന രണ്ട് തലങ്ങളെ നോക്കിക്കൊണ്ടുവരുവാൻ ഇടയാക്കിയ ഉപനിഷദേവതയ്ക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം